हेलो डियर स्टूडेंट्स प्लस वन जूलॉजी परीक्ष तैयार वाले उपकारप्रदायर वीडियो आणि प्लस वन जूलॉजी फस्ट चाप्टर आय द लिविंग वेलड चाप्टर ऐसा क्वस्टनस आंसेस इवे नल्कि ई रीतील एक्साम क्वस्ट अद प्लस वन जूलॉजी कुछ वाले उपकारप्रदायर वीडियो आदमी लेट्स स्टार्ट द वीडियो First question, note the relationship between the first two words and suggest suitable words for the fourth place. Aadhyathe rendu words inde bandham manasilaki naalamathu varenda word edaanennu kandathuka. First one, collection of living plants, botanical garden, animals kept in protected environment dash. Living plants inde collection kaanapadunnathu botanical garden ilaanu. അങ്ങനെയാണെങ്കിൽ ആനിമൽസ് കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ് ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിൽ ആനിമൽസിനെ സംരക്ഷിക്കുന്നതിന് എന്താണ് പറയുക ആൻസർ സൂവോളജിക്കൽ പാർക്ക് സൂവോളജിക്കൽ പാർക്ക് എന്നാണ് ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ഥലത്തെ പറയുന്നത് സെക്കൻഡ് വൺ ഹോമോ സാപ്പിയൻസ് മാൻ മുസ്ക ഡൊമസ്റ്റിക്ക ഡാഷ് മാൻ്റെ സയൻറ്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ് എന്നാണ് എങ്കിൽ മുസ്ക ഡൊമസ്റ്റിക്ക ഏതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ആൻസർ ഹൗസ് ഫ്ലൈ ഹൗസ് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിമാണ് മുസ്ക ഡൊമസ്റ്റിക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാക്സോണമിക്കൽ എയ്ഡ്സ് ആർ വെരി യൂസ്ഫുൾ ഫോർ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് നെയിം എനി ടു ടാക്സോണമിക്കൽ എയ്ഡ്സ് ഓർഗാനിസത്തിന് ക്ലാസിഫൈ ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ടാക്സോണമിക്കൽ എയ്ഡ്സ് വെരി യൂസ്ഫുൾ ആണ് അങ്ങനെയാണെങ്കിൽ രണ്ട് ടാക്സോണമിക്കൽ എയ്ഡ്സിൻ്റെ പേര് എഴുതുക ഞാനിവിടെ രണ്ട് എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം ഹെർബേറിയം ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ പ്രോജക്ട് സ്റ്റഡി ബേസ്ഡ് ഓൺ ഡൈവേഴ്സിറ്റി ഓഫ് സ്പൈഡേഴ്സ് The specimens were intended to be stored for future reference. Select a suitable taxonomical aid from the following for the preservation of specimens. Diversity of spiders എന്ന വിഷയത്തിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം സ്പൈഡേഴ്സിൻ്റെ സ്പെസിമെൻ സൂക്ഷിക്കാൻ അനുയോജ്യമായ ടാക്സോണമിക്കൽ എയ്ഡ് ഏതാണെന്ന് താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കണ്ടെത്തുക ഓപ്ഷൻസ് ഹെർബേറിയം മ്യൂസിയം സൂവോളജിക്കൽ പാർക്ക് സാങ്ച്വറി ആൻസർ മ്യൂസിയം മ്യൂസിയമാണ് സ്പൈഡേഴ്സിൻ്റെ സ്പെസിമെൻ സൂക്ഷിക്കാൻ അനുയോജ്യമായ ടാക്സോണമിക്കൽ എയ്ഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് ദ അഡ്വഞ്ചറസ് ട്രിപ്പ് എ പ്ലസ് വൺ സ്റ്റുഡൻറ് ഗോട്ട് എ സ്കൾ ആൻഡ് സ്കെൽറ്റൽ പാർട്ട് ഓഫ് റെയർ ആനിമൽ ഫ്രം ദ ചിനാർ ഫോറസ്റ്റ് Select the suitable location for keeping it from the list of taxonomic aids given below. ഒരു പ്ലസ് വൺ സ്റ്റുഡൻറ്റിന് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിൻ്റെ ഭാഗമായി ചിന്നാർ ഫോറസ്റ്റിൽ നിന്നും ഒരു റെയർ ആനിമലിൻ്റെ തലയോട്ടിയും അസ്ഥികൂടവും ലഭിക്കുകയാണ് അത് സൂക്ഷിക്കാൻ അനുയോജ്യമായ ടാക്സോണമിക് എയ്ഡ് താഴെ നൽകിയിട്ടുള്ളവയിൽ നിന്നും സെലക്ട് ചെയ്യുക ഓപ്ഷൻസ് ഹെർബേറിയം മ്യൂസിയം സൂവോളജിക്കൽ പാർക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻസർ മ്യൂസിയം റെയർ ആനിമലിൻ്റെ തലയോട്ടിയും അസ്ഥികൂടവും സൂക്ഷിക്കാൻ അനുയോജ്യമായ ടാക്സോണമിക് എയ്ഡ് മ്യൂസിയമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്സേർവ് ദ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ സെക്കൻഡ് പെയർ ബൊട്ടാണിക്കൽ ഗാർഡൻ ലിവിംഗ് പ്ലാന്റ്സ് ഡാഷ് ലിവിംഗ് ആനിമൽസ് ആദ്യത്തെ പെയർ ഓഫ് വേർഡ്സ് നിരീക്ഷിച്ച് രണ്ടാമത്തെ പെയർ പൂരിപ്പിക്കുക ബൊട്ടാണിക്കൽ ഗാർഡൻ ലിവിംഗ് പ്ലാന്റ്സ് ലിവിംഗ് പ്ലാന്റ്സ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണുള്ളത് ഡാഷ് ലിവിംഗ് ആനിമൽസ് ലിവിംഗ് ആനിമൽസ് കാണപ്പെടുന്നത് എവിടെയാണ് ആൻസർ സൂവോളജിക്കൽ പാർക്ക് സൂവോളജിക്കൽ പാർക്കിലാണ് ലിവിംഗ് ആനിമൽസ് കാണപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആനിമൽസ് based on the similarities and dissimilarities similarities in name dissimilarities in name adisthanathil animals ne identify cheyan upayogikkunnathu endanu answer key similarities in name dissimilarities in name adisthanathil animals ne identify cheyan upayogikkunnathu key aanu next question the description of low taxonomic aids are given below a
Taxonomic aid based on the contrasting characters generally in a pair called a couplet. B. A storehouse of collected plant specimens that are dried, pressed and preserved on sheets. Name the taxonomic aids A and B. ഇവിടെ നൽകിയിരിക്കുന്ന ഡെഫിനിഷൻസ് ഏത് ടാക്സോണമിക് എയ്ഡുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതുക. എ ടാക്സോണമിക് എയ്ഡ് ബേസ്ഡ് ഓൺ ദ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ കോൾഡ് കപ്ലറ്റ്. പെയറായി കാണപ്പെടുന്ന കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിൻ്റെ ബേസിലുള്ള ടാക്സോണമിക് എയ്ഡിനെ കപ്ലറ്റ് എന്ന് പറയുന്നു. ആൻസർ കീ. ഈ ഡെഫിനിഷൻ കീ എന്ന ടാക്സോണമിക് എയ്ഡുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ബി. A storehouse of collected plant specimens that are dried, pressed and preserved on sheets. Dry ചെയ്ത് പ്രസ് ചെയ്ത് ഒരു ഷീറ്റിൽ പ്രിസേർവ് ചെയ്യുന്ന കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസിൻ്റെ സ്റ്റോർ ഹൗസിനെ പറയുന്ന പേരാണ് ഹെർബേറിയം. ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് ഷീറ്റിൽ പ്രിസേർവ് ചെയ്ത് വെക്കുന്ന കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസിൻ്റെ സ്റ്റോർ ഹൗസാണ് ഹെർബേറിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദ ടേംസ്. ടേംസ് ഏതാണെന്ന് എഴുതുക. ഇവിടെ നൽകിയിരിക്കുന്ന ഡെഫിനിഷൻസ് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതുക. ഫസ്റ്റ് വൺ, ദ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് എ ഗിവൺ ഏരിയ. ഒരു ഗിവൺ ഏരിയയിലെ പ്ലാന്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഹാബിറ്റാറ്റും വിവരിക്കുന്നത് എന്താണ്? ആൻസർ ഫ്ലോറ. സെക്കൻഡ് വൺ, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ. ഒരു ഏരിയയിൽ കാണപ്പെടുന്ന സ്പീഷീസിൻ്റെ നെയിംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ആൻസർ മാനുവൽസ്. നെക്സ്റ്റ് വൺ, കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ. ഏതെങ്കിലും ഒരു ടാക്സോണിൻ്റെ ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? ആൻസർ മോണോഗ്രാഫ്സ്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ ടാക്സോണമിക്കൽ കീ. സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിൽ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് ടാക്സോണമിക്കൽ കീ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.